ഹായ് ഫ്രണ്ട്സ്, ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് 2 മറ്റൊരു ലെക്ചറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മൾട്ടിപ്പിൾ പ്ലേറ്റ് ക്ലച്ചിൻ്റെ ഒരു സാമ്പിൾ പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ മൾട്ടിപ്പിൾ ഡിസ്ക് ക്ലച്ച് ഹാസ് 5 പ്ലേറ്റ്സ് ഹാവിംഗ് 4 pairs ഓഫ് ആക്റ്റീവ് ഫ്രിക്ഷൻ സർഫസസ്. ഇഫ് ദ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ഈസ് നോട്ട് ടു എക്സീഡ് 0.127 MPa, ഫൈൻഡ് ദ പവർ ട്രാൻസ്മിറ്റഡ് അറ്റ് 500 RPM. ദ ഔട്ടർ ആൻഡ് ഇന്നർ റേഡിയോയി ഓഫ് ഫ്രിക്ഷൻ സർഫസസ് ആർ 125 mm and 75 mm respectively. Assume uniform wear and take coefficient of friction as 0.3. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, നമുക്ക് സിംഗിൾ പ്ലേറ്റ് ക്ലച്ച് ആണെങ്കിലും മൾട്ടിപ്പിൾ പ്ലേറ്റ് ക്ലച്ച് ആണെങ്കിലും യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് എല്ലാം സിമിലർ ആയിരിക്കും. ആ നമ്പർ ഓഫ് കോൺടാക്ടിങ് സർഫസസ് മാത്രം ഡിഫറൻ്റ് ആയിട്ട് വരാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമുക്കൊരു മൾട്ടിപ്പിൾ ഡിസ്ക് ക്ലച്ചിൽ മൊത്തം എത്ര പ്ലേറ്റുകൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്? 5 പ്ലേറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. 5 പ്ലേറ്റ്സ് ഉണ്ട്. സോ ദാറ്റ് മീൻസ് ഡ്രൈവിങ്ങും ഡ്രിവണുമായിട്ടുള്ള ഡിസ്കുകളുടെ എണ്ണമാണ്, അല്ലെങ്കിൽ പ്ലേറ്റുകളുടെ എണ്ണമാണ് 5 എന്ന്. ദാറ്റ് മീൻസ് N1 + N2 എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് എത്ര തന്നിരിക്കുന്നത്? അവർ 5 എന്ന് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്റ്റീവ് നമ്പർ ഓഫ് കോൺടാക്ടിങ് പേഴ്സ്, കോൺടാക്ടിങ് സർഫസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം N1 + N2 - 1 ആയിരിക്കും. സോ ദാറ്റ് വിൽ ബി 5 - 1, സോ ദാറ്റ് വിൽ ബി ഈക്വൾ ടു 4. Then they are given the intensity of pressure. Pressure is given, so P value is given. So P value is 0.127 MPa. Then we need to calculate what is the power transmitted. We have to calculate what is the power transmitted. Power transmitted we have to calculate. For that, the speed is given. The speed is 500 RPM. So the speed is given. Then the outer ആൻഡ് ഇന്നർ റേഡിയേ ഓഫ് ഫ്രിക്ഷൻ സർഫസ്. അവർ റേഡിയയിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ അതങ്ങ് ഡയമീറ്റർ ആക്കി എഴുതുക. അതായിരിക്കും നമ്മുടെ ഡേറ്റാ ബുക്കിൽ ഇക്വേഷൻ എല്ലാം D0 - DA എന്ന് പറഞ്ഞതാണ്. സോ ദാറ്റ് വിൽ ബി ബെറ്റർ. സോ R0 എന്ന് പറയുന്നത്, ഔട്ടർ റേഡിയ എന്ന് പറയുന്നത് എത്രയാണ്? 125 mm എന്ന് പറയുന്നത്. ദെയർ ഫോർ D0 ദാറ്റ് ഈസ് 2 × R0. സോ ദാറ്റ് വിൽ ബി ഈക്വൾ ടു 250 mm. So the outer diameter is given. Similarly, the inner diameter, so that will be 2RI. So the inner radius is 75 mm, so that will be 150 mm. സോ അവർ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്ത് കണ്ടീഷൻ അസ്യൂം ചെയ്യാൻ പറഞ്ഞു? യൂണിഫോം വിയർ കണ്ടീഷൻ അസ്യൂം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിൽ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഏത് കണ്ടീഷനിൽ വേണം ചെയ്യാൻ? യൂണിഫോം വിയർ കണ്ടീഷൻ തന്നെ എടുത്ത് വേണം ചെയ്യാനായിട്ട്. ദെൻ ദേ ആർ ഗിവിങ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ വാല്യൂ ആസ് 0.3. സോ അപ്പോൾ എല്ലാ വാല്യൂ നമുക്കുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? പവർ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എല്ലാവർക്കും പവറിൻ്റെ എക്സ്പ്രഷൻ പണ്ട് തൊട്ടേ നമ്മൾ പഠിക്കുന്നതാണ്. സോ പവർ, പവർ ഇൻ കിലോ വാട്ട് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ? ഇറ്റ് ഈസ് 2 πNT / 60 × 1000, വെയർ ടി ഷുഡ് ബി ഇൻ ന്യൂട്ടൺ മീറ്റർ, എൻ ഷുഡ് ബി ഇൻ RPM. സോ ദ വാല്യൂ ഓഫ് പവർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ദിസ് ഇക്വേഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എൻ ഉണ്ട്, സ്പീഡുണ്ട്, നമുക്ക് വേണ്ടുന്നത് എന്താണ്? ടോർക്കാണ് വേണ്ടത്. അപ്പോൾ ടോർക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഇവിടുത്തെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ടോർക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഡേറ്റ ബുക്കിൽ എന്തുണ്ട്? ഇക്വേഷൻ ഉണ്ട്, ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്. സോ ഫ്രം ഇക്വേഷൻ 13.9E, ഇക്വേഷൻ 13.9E, പേജ് നമ്പർ 258. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 258 എടുക്കുകയാണെങ്കിൽ, അപ്പോൾ പേജ് നമ്പർ 258 പോയി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഇക്വേഷൻ 13.9E കാണാൻ പറ്റും. T = 1/2 μFAW dmW എന്നാണ് ഇക്വേഷൻ. പക്ഷേ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ആ W എന്നുള്ളത് കൺസിഡർ ചെയ്യേണ്ട. രണ്ടിടവും എന്താണ്? ഇക്വേഷൻ സെയിമാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, ഈ ഇക്വേഷൻ യൂസ് ചെയ്താലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് എന്താണ് നമ്പർ ഓഫ് ഫ്രിക്ഷൻ സർഫസസ് എന്നുള്ള ഒരു ടേം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ 259 ഇക്വേഷൻ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ദാ ടോർക്ക് ട്രാൻസ്മിറ്റഡ് ബൈ N pairs ഓഫ് ഫ്രിക്ഷൻ സർഫസസ്, ദാറ്റ് ഈസ് T = 1/2 μN - FA dm. സോ ദാറ്റ് ഇക്വേഷൻ വിൽ ബി ബെറ്റർ. സോ ആ ഇക്വേഷനിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ ആ ഇക്വേഷൻ എടുത്തെഴുതുക. ഫ്രം അപ്പോൾ നമ്മൾ ഇക്വേഷൻ അങ്ങ് മാറ്റി നമ്മൾ ഏതാക്കി 259 ഇക്വേഷനിലേക്ക് പോവുകയാണ്. അപ്പം പേജ് 259 ഇക്വേഷൻ 13.9F എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാൻ പോവുകയാണ്. സോ ദാറ്റ് വിൽ ബി T = 1/2 μN - FA dm. അവർ FAW എന്നാണ് ഇതേ, ഞാൻ അതിനെ FA എന്ന് എഴുതി, ഇൻറ്റു
ഡി എം. അത് വിയർ തിയറി യൂസ് ചെയ്യുകയാണെങ്കിൽ വിയർ തിയറി യൂസ് ചെയ്തിട്ടുള്ള ആക്സിൽ ഫോഴ്സ് യൂസ് ചെയ്യുക, അതുപോലെ ഡി എമ്മും അതുപോലെ തന്നെ വിയർ തിയറിയുടെ ഡി എമ്മും യൂസ് ചെയ്യുക. ഇനി അതല്ല യൂണിഫോം പ്രഷർ തിയറി ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് എയുടെയും ഡി എമ്മിൻ്റെയും ഇക്വേഷൻസ് യൂസ് ചെയ്യും. ഇവിടെ നമുക്ക് യൂണിഫോം വിയർ കണ്ടീഷനാണ്. സോ ഈ ഇക്വേഷനിൽ നമുക്ക് മ്യൂ വാല്യൂ അവർ തന്നിട്ടുണ്ട്, എൻ ഡാഷ് നമ്മൾ കണ്ടുപിടിച്ചത് ആ ഫോർ എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി വേണ്ടുന്ന എഫ് എയും ഡി എമ്മും ആണ് വേണ്ടത്. സോ ഡി എം എന്ന് പറഞ്ഞാൽ എന്താണ്, മീൻ ഡയമീറ്റർ ആണ്. മീൻ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ തൊട്ട് താഴെ തന്നെ ആ ഇക്വേഷൻ തൊട്ട് താഴെ തന്നെ അവർ പറയുന്നുണ്ട് ഫോർ യൂണിഫോം തിയറി, സിൻസ് വി ആർ യൂസിങ് യൂണിഫോം വിയർ തിയറി, നമ്മൾ യൂണിഫോം വിയർ തിയറി ആണ് യൂസ് ചെയ്യുന്നത്. സിൻസ് വി ആർ യൂസിങ് വിത്ത് യൂസിങ് യൂണിഫോം വിയർ തിയറി, ഡി എം ക്യാൻ ബി റിട്ടൺ ആസ് ഡി ഐ പ്ലസ് ഡി സീറോ ഡിവൈഡഡ് ബൈ ടു. പേജ് നമ്പർ 259 ബിലോ ദ ഇക്വേഷൻ, ഈ ഇക്വേഷന് 13.9 എഫിന് താഴെ തന്നെ. സോ നമുക്കറിയാം ഡി ഐ എന്ന് പറയുന്നത് എത്രയാണ്, 150 പ്ലസ് 250 ഡിവൈഡഡ് ബൈ ടു, സോ ദാറ്റ് വിൽ ബി 400 ബൈ ടു, സോ ദാറ്റ് വിൽ ബി 200 mm. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, മീൻ ഡയമീറ്റർ കിട്ടി. ഇനി വേണ്ടുന്നത് എന്താണ്, ആക്സിയൽ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ ആണ്. സോ ആക്സിയൽ ഫോഴ്സ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ഇക്വേഷൻ നോക്കുക, 13.9 ഡി, 13.9 ഡി പേജ് നമ്പർ 258. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 258 നോക്കുക. പേജ് നമ്പർ 258 നമുക്ക് ഇവിടെ എഫ് എയുടെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് ഫോർ യൂണിഫോം വിയർ 13.9 ഡി, എഫ് എ ഈസ് ഈക്വൽ ടു ഹാഫ് പൈ പി ഇൻറ്റു ഡി ഐ ഇൻറ്റു ഡി സീറോ മൈനസ് ഡി ഐ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. സോ ആ ഇക്വേഷൻ നമ്മൾ റൈറ്റ് ഡൗൺ ചെയ്യുക, ആ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. സോ വി ഹാവ് എഫ് എ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു പി ഇൻറ്റു പി പി മാക്സ്. സോ പി മാക്സ് ഇൻറ്റു ഡി ഐ ഇൻറ്റു ഡി സീറോ മൈനസ് ഡി ഐ, സോ ദാറ്റ് വിൽ ബി ദ ഇക്വേഷൻ. സോ എല്ലാ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിടുക. ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു പി, പ്രഷർ അവർ തന്നിട്ടുണ്ട് ക്വസ്റ്റിൽ, പ്രഷർ 0.127 MPa, ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. MPa എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ തന്നെയാണ്. സോ ഇൻറ്റു ഡി ഐ, ഡി ഐ ഡി ഐ ഈസ് ദ ഇൻസൈഡ് ഡയമീറ്റർ, സോ ദാറ്റ് വിൽ ബി 150 × 250 − 150, സോ ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് എഫ് എ ഡബ്ല്യു. സോ എഫ് എ ഡബ്ല്യു വിൽ ബി ഒബ്റ്റെയിൻഡ് ആസ് എഫ് എ ഡബ്ല്യു കംസ് അറൌണ്ട് 2992.367 ന്യൂട്ടൺ. സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് എഫ് എ. സോ അപ്പോൾ നമുക്ക് എഫ് എ വാല്യൂ ആയി കഴിഞ്ഞു, എഫ് എ വാല്യൂ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഇനി ബാക്കി എന്ത് കണ്ടുപിടിക്കണം, ടോർക്കിൻ്റെ എക്സ്പ്രഷൻ ഉണ്ട്. അപ്പോൾ ടോർക്കിൻ്റെ എക്സ്പ്രഷനിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെയർഫോർ ടോർക്ക് ബിക്കംസ് ഇക്വേഷൻ 13.9 എഫ് ബിക്കംസ് ഹാഫ് ഇൻറ്റു മ്യൂ വാല്യൂ, നമുക്ക് ക്വസ്റ്റിൽ അവർ തന്നിട്ടുണ്ട് മ്യൂ വാല്യൂ എത്രയായിരുന്നു തന്നിരിക്കുന്നത്, 0.3. സോ 0.3 ഇൻറ്റു എൻ ഡാഷ് ഈസ് 4 ഇൻറ്റു എഫ് എ നമുക്ക് കിട്ടിയ എത്ര ആണ്, 2992.367 ഇൻറ്റു ഡി എം, ഡി എം ഈസ് ഒബ്റ്റെയിൻഡ് ആസ് 200. സോ ഈ ടോർക്ക് നമുക്ക് കിട്ടുന്ന എന്തിലായിരിക്കും, ന്യൂട്ടൺ എം എമ്മിലായിരിക്കും കിട്ടുന്നത്. സോ ദ വാല്യൂ വിൽ ബി 359.084 ന്യൂട്ടൺ എം എം. പക്ഷേ നമുക്കറിയാം നമുക്ക് പവർ കണ്ടുപിടിക്കണമെങ്കിൽ എന്തിൽ വേണം, ന്യൂട്ടൺ മീറ്ററിൽ വേണം. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യുക, ഒരു 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ദാറ്റ് വാല്യൂ ബിക്കംസ് 359.084 ന്യൂട്ടൺ മീറ്റർ. സോ ടോർക്ക് വാല്യൂ നമുക്ക് കിട്ടി, ടോർക്ക് വാല്യൂ കിട്ടിയെങ്കിൽ ഇനി എന്ത് കണ്ടുപിടിക്കാം, നമുക്ക് പവർ ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദ പവർ, ദെയർഫോർ പവർ പി ഈക്വൾ ടു പവർ പി, ദ പവർ ട്രാൻസ്മിറ്റഡ് വിൽ ബി ഈക്വൾ ടു 2π ഇൻറ്റു എൻ, എൻ നമുക്ക് അറിയാം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 500. നൗ ദ ടോർക്ക് 359.084 ÷ 60 × 1000. സോ ദാറ്റ് വാല്യൂ കംസ് അറൌണ്ട് 18.88 kW. കാര്യം നമ്മളിവിടെ ബൈ 1000 ഇട്ടേക്കുന്നതുകൊണ്ടാണ് നമുക്ക് കിലോ വാട്ടിൽ കിട്ടുന്നത്. അതല്ല നിങ്ങൾ 1000 ഇട്ടിട്ടില്ലെങ്കിൽ 2π ×60 എന്നായിരിക്കും പഠിച്ചു വെച്ചിരിക്കുന്നത്, അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് വാട്ട്സിലായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഡൗട്ടുകൾ ചോദിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പറും ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട്, അതുവഴിയും നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ചോദിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോസ് കാണുക. ഓക്കെ, താങ്ക് യു ആൾ.